ഗുഡ് മിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡ് ഏവർക്കും സ്വാഗതം. നമ്മളും തയ്യാറാക്കാമെന്ന് വീട്ടിൽ എളുപ്പത്തിൽ രണ്ടോ മൂന്നോ ആഴ്ച ഒരു കേടും വരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കിഡിലും ചമ്മന്തിപ്പൊടിയാണ്, വേപ്പിലെ ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ പാചകത്തിലേക്ക് കടന്നാലോ. വേപ്പില ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു പിടി വേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്, വാളമ്പുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചാറ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കായപ്പൊടി എടുത്തിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, ഉപ്പ്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. വേപ്പില ഒന്ന് ഫ്രൈ ആഗ്രഹിക്കണം. അത് നമ്മൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ചൂടേ വന്നിട്ടുണ്ട്. നമുക്കിനി വേപ്പില ഇട്ടിട്ട് കൊടുക്കാം. നമ്മുടെ വേപ്പില നല്ലോണം ഡ്രൈ ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട്, ഈ സൗണ്ട് കേൾക്കണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇതാകുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കറിവേപ്പില നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു രണ്ടോ മൂന്നോ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ മാറി ബ്രൗൺ കളറായി വന്നെ. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്കിനി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ അഞ്ചാറ് വെളുത്തുള്ളി ഹാഫായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടേക്കുന്നത്. ഇതൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. അവിടെ വെളുത്തുള്ളി കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി വറ്റൽമുളക് കൂടി, ഒരു അഞ്ചാറ് വറ്റൽമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും മുളകും സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അരച്ചെടുക്കാം. നമുക്ക് ജാറിലോട്ട് ഫ്രൈ ചെയ്തെടുത്ത വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഉഴുന്ന് വറുത്തത് ഇട്ട് കൊടുക്കാം. നമുക്കിന് വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു പീസ് വാളമ്പുളി നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി അരഞ്ഞതല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ വേപ്പില ചമ്മന്തി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്ന് ചേച്ചി കഴിക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തിപ്പൊടി അല്ലേ ചമ്മന്തിപ്പൊടി? പക്ഷെ ഞാൻ വേപ്പില ചമ്മന്തിപ്പൊടി ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കഴിക്കുന്നതും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കൈപ്പുള്ളി ഉണ്ട്. എന്തായാലും കൊള്ളാം, നല്ല രുചിയുണ്ട്. അപ്പോൾ നമ്മുടെ വേപ്പില ചമ്മന്തിപ്പൊടി പറഞ്ഞ ചേച്ചി ഭയങ്കര ഇഷ്ടമുണ്ട്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ വീടുണ്ടാക്കുന്ന ഒരു കിഡിലും ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു കിഡിൽ എപ്പിസോഡ് കണ്ടുവിട്ടാം. ബൈ.